ഒരിടവേളയ്ക്ക് ശേഷം നടിയെ ആക്രമിച്ച കേസിന്റെ രണ്ടാംഘട്ട സാക്ഷി വിസ്താരത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിനിടെ ഏറ്റവും നിർണായകമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. കേസിൽ തുടരന്വേഷണത്തിന് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ സംവിധായകൻ ബാലചന്ദ്രകുമാർ ആശുപത്രിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. അനാരോഗ്യം കാരണം ബാലചന്ദ്രകുമാറിന് ഉടനെ കോടതിയിൽ ഹാജരാകാൻ സാധിക്കില്ലെന്നാണ് വിവരം. വൃക്കരോഗത്തെ തുടർന്നാണ് ബാലചന്ദ്രകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തെ ഡയാലിസിസിന് വിധേയമാക്കിയിരിക്കുകയാണ്. രണ്ട് വൃക്കകളും സ്തംഭിച്ച സാഹചര്യത്തിൽ ബാലചന്ദ്രകുമാറിനെ തുടർച്ചയായ ഡയാലിസിസിന് വിധേയമാക്കുകയാണ്. അദ്ദേഹത്തിന്റെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി പരിഗണിച്ചാൽ എറണാകുളം കോടതിയിൽ വിസ്താരത്തിന് ഹാജരാക്കാൻ സാധിച്ചേക്കില്ല. 20 സാക്ഷികളെയാണ് രണ്ടാംഘട്ടത്തിൽ വിസ്തരിക്കാനുള്ളത്. സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണമുണ്ടായത്. 39 സാക്ഷികളിൽ മുഖ്യസാക്ഷിയായ ബാലചന്ദ്രകുമാർ വിസ്താരത്തിന് ഉടൻ കോടതിയിൽ ഹാജരായേക്കില്ല. നടിയെ ആക്രമിച്ച കേസ് വിചാരണ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കവെയായിരുന്നു സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുമായി ബാലചന്ദ്രകുമാറിന്റെ രംഗപ്രവേശം. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ ദിലീപിന്റെ പങ്ക് സൂചിപ്പിക്കുന്ന നിരവധി ആരോപണങ്ങൾ ബാലചന്ദ്രകുമാർ ഉന്നയിക്കുകയുണ്ടായി. കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ ദിലീപിന്റെ പക്കലുണ്ടെന്നടക്കം ബാലചന്ദ്രകുമാർ ആരോപിച്ചു. ആലുവയിലെ വീട്ടിലിരുന്ന് ദിലീപ് ഈ ദൃശ്യങ്ങൾ കണ്ടതിന് താൻ സാക്ഷിയാണെന്ന് ബാലചന്ദ്രകുമാർ പറഞ്ഞു. ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവന്റെ പങ്കും അന്വേഷിക്കണമെന്ന് ബാലചന്ദ്രകുമാർ ആവശ്യപ്പെട്ടു. നിരവധി ഓഡിയോ ക്ലിപ്പുകൾ ബാലചന്ദ്രകുമാർ പോലീസിന് കൈമാറുകയും മാധ്യമങ്ങൾ വഴി പുറത്തുവിടുകയും ചെയ്തു. ഇതേ തുടർന്നാണ് നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണം ആരംഭിച്ചത്. പുതിയ കുറ്റപത്രത്തിൽ ദിലീപിന്റെ സുഹൃത്തായ ശരത്തിനെ പോലീസ് പ്രതി ചേർക്കുകയും ചെയ്തു. ബാലചന്ദ്രകുമാറിനെ ആദ്യഘട്ടത്തിൽ 10 ദിവസത്തോളം വിസ്തരിച്ചിരുന്നു. പ്രതിഭാഗം ക്രോസ് വിസ്താരം പൂർത്തിയാകാനുണ്ട്. ജനുവരി 31-നകം നടിയെ ആക്രമിച്ച കേസിലെ വിസ്താരം പൂർത്തിയാക്കേണ്ടതുണ്ട്. കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ തന്റെ വിസ്താരം കമ്മീഷനെ ഉപയോഗിച്ച് പൂർത്തിയാക്കണമെന്നാണ് ബാലചന്ദ്രകുമാർ ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. മഞ്ജു, പൾസർ സുനിയുടെ അമ്മ, സാഗർ, വിൻസെന്റ് അടക്കമുള്ളവരെ രണ്ടാംഘട്ടത്തിൽ വിസ്തരിക്കുന്നുണ്ട്. Subscribe for more videos. Thank you.